ഈ ഡ്യൂറന്റ് കപ്പ് വലിയ സംഭവമാണോ? ഇത്താണെങ്കിലും ബ്ലാസ്റ്റേഴ്സ് കപ്പ് അടിക്കോ? അപ്പൊ ജിതിൻ, നമ്മളിന്ന് ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് ഡ്യൂറന്റ് കപ്പിന്റെ ഒരു റെലവൻസിനെ പറ്റിയാണ്. കാരണം നമ്മളിപ്പോ കേരളത്തില് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മള് അത് മറന്നിട്ടില്ലായിരുന്നു. ഡ്യൂറന്റ് കപ്പ് ജയിച്ചു വന്നു എന്നുള്ള ഒരു സന്തോഷമാണ് ഇപ്പോഴും കേരളത്തിനുള്ളിൽ മൊത്തം. നമ്മളൊരു കപ്പ് അടിച്ചു, എഫ് സി കോച്ചിങ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു കപ്പ് നമ്മുടെ നാട്ടിൽ വന്നു. അതൊരു അതിന്റെ ഒരു സന്തോഷം ഭയങ്കരമാണ്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐ എസ് എൽ ക്ലബ്സ് ആയാലും അല്ലെങ്കിൽ ഐ ലീഗ് ക്ലബ്സ് തന്നെ ആയാലും വളരെ ചുരുക്കം ക്ലബ്സ് ഇതൊരു സീരിയസ് ഇവന്റ് ആയിട്ട് നോക്കിയിട്ടുള്ളൂ. എല്ലാവരും അവരുടെ ഒരു ബി ടീമിനെ ട്രൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്തു അപ്പൊ കളിക്കണ്ടേ എന്നുള്ള രീതിയിൽ ഒരു ടീമിനെ അയക്കുക. അപ്പൊ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നതാണ്, ഇത് ഇത്ര റെലവന്റ് ആണോ ഈ ഒരു ഡ്യൂറന്റ് കപ്പ് എന്ന് പറയുന്നത്? ആക്ച്വലി ഡ്യൂറന്റ് കപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെയല്ല ലോകത്തിലെ ഏറ്റവും പഴയ ടൂർണമെന്റുകളിൽ ഒന്നാണ്. അതിനകത്ത് ടീമുകളുടെ ഇത്തവണ പ്രിപ്പറേഷൻ ഐ എസ് എൽ ടീമുകളുടെ പ്രത്യേകിച്ച് അത്ര റെലവന്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഐ ലീഗ് സൈഡുകളെല്ലാം അത്യാവശ്യം ഒരു നല്ലൊരു പ്രീ സീസൺ മാച്ച് പോലെ അല്ലെങ്കിൽ സ്ക്വാഡ് എല്ലാം സെറ്റായിട്ട് ഉള്ള രീതിയിനകത്താണ് കണ്ടത്. ഇപ്പോ നമുക്ക് അതിന്റെ ടൈമിംഗ് ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. കാരണം കൽക്കട്ട ലീഗ് തുടങ്ങുന്നതിന് അല്ലെങ്കിൽ അതിന്റെ ഇടയിലായിട്ടാണ് ഈ ടൂർണമെന്റ് വന്നത്. അപ്പൊ അത് കാരണം കൽക്കട്ട ക്ലബ്സിന് ഒബ്വിയസ്ലി രണ്ട് സൈഡിലും ടീം ഫീൽഡ് ചെയ്യാനുള്ളത് കൊണ്ട് ഒരു ചെറിയൊരു പാഴ്ച അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ ഗോകുലത്തിന്റെ നോക്കുകയാണെങ്കിൽ ഗോകുലം ടീമിനെ വളരെ നന്നായി തന്നെ സെറ്റ് ചെയ്തിട്ടാണ് അയച്ചത്. ഫോറിൻ പ്ലേയേഴ്സിന് എല്ലാവരെയും വെച്ചിട്ടാണ് അവര് കളിച്ചത്, അവർ കപ്പ് അടിക്കുകയും ചെയ്തു. രണ്ടാമത് ഫാക്ടർ എന്ന് പറയുമ്പോൾ ചെന്നൈ സിറ്റി ആയിരുന്നു. ചെന്നൈ സിറ്റി അതിന് മുമ്പ് ഒരു ട്രയൽ നടത്തി, അവര് നല്ല രീതിയിൽ തന്നെ സ്ക്വാഡ് അയച്ചിട്ടുണ്ട്. പക്ഷേ ഫുൾ ടീമിലുള്ള പ്ലേയേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള ടീമുകളെ വെച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ബംഗളൂരു എഫ് സി നല്ലൊരു പ്രിപ്പറേഷൻ ആയിരുന്നു, എഫ് സി ഗോവ നല്ലൊരു പ്രിപ്പറേഷൻ. ബാക്കി ഐ എസ് എൽ സൈഡുകൾ അല്ലെങ്കിൽ മറ്റുള്ള വന്ന ടീമുകൾ ഡിപ്പാർട്ട്മെന്റ് ടീമുകളെ ഒഴിച്ചു കഴിഞ്ഞാൽ അവര് വന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്ന് പേര് വരുത്താൻ വേണ്ടി മാത്രം വന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോ ചെന്നൈനായാലും അല്ലെങ്കിൽ ജംഷഡ്പൂർ ആയാലും ഇവരെല്ലാം വെറുതെ ഒരു പേരിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഒരു 2 weeks മുമ്പ് ട്രയൽ നടത്തി അതിൽ നിന്ന് കുറച്ച് പ്ലേയേഴ്സ് എടുത്തു അങ്ങനെ ഒന്നും കളിപ്പിക്കുന്ന പോലെയായിരുന്നു. ഒരു പക്ഷേ അവര് ഭാവിയിലേക്കുള്ള സ്ക്വാഡ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പൊ ഗോകുലം അങ്ങനെ എന്തെങ്കിലും ചെയ്യണമായിരുന്നോ? അതോ ഗോകുലം ചെയ്തിട്ടുണ്ടോ ഈ വേണ്ടി നമ്മള് ഒരു ഫ്യൂച്ചർ പ്ലേയേഴ്സിനെ കണ്ടെത്തിയോ? എനിക്ക് തോന്നുന്നുണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ആ ടീമിന്റെ ഭാഗമായിരുന്നു സഞ്ജു ഒക്കെ റിസർവിലാണ് കളിച്ച പ്ലെയറാണ്, അതേപോലെ ഷിബില് റിസർവിൽ കളിച്ച പ്ലെയറാണ്, ആ പ്ലെയർ പിന്നെ സലാ പുതിയ പ്ലെയറാണ്. അവരെല്ലാം ചാൻസസ് കിട്ടി. അലക്സ് ടീമിന്റെ ഒപ്പം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഡ്യൂറന്റ് കപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അത്യാവശ്യം യങ് പ്ലേയേഴ്സ് അവര് ചാൻസ് കൊടുത്തു. പിന്നെ അവര് ഐ ലീഗ് കപ്പ് അടിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് സ്ക്വാഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ എല്ലാ ഒരു പ്രീ സീസൺ മാച്ച് പോലെ ടീം എല്ലാം ഒരുമിച്ച് പുതിയ കോച്ചിന് കഴിഞ്ഞാൽ അതൊന്നും ഒരുമിക്കുക. ഞാൻ ഇത് ഒരു ചെറിയ സീസണാണ് ഇന്ത്യ കളിക്കുന്നത്, പക്ഷെ എനിക്കിപ്പോഴുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത് പീക്കിംഗ് ടു ഏർലി എന്ന് പറയാൻ പറ്റുമോ ഇപ്പത്തെ ഒരു ഗോകുലം ടീം? നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ഗോകുലം നല്ല ഫോമിലാണ്. മാർക്കസ് ജോസഫിന് ഗോൾ അടി നിർത്താൻ പറ്റുന്നില്ല, നാഷണൽ ടീമിന് വേണ്ടി ഇപ്പൊ ഗോൾ അടിച്ചിരിക്കുന്നു. ഡ്യൂറന്റ് കപ്പിൽ പുള്ളിക്കാരനെ തടയാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തൊരു പുതിയൊരു കളിക്കാരൻ നമ്മുടെ നാട്ടിൽ വന്ന പോലെ ഒരു ഐ എം വിജയം വരെ സ്ട്രേറ്റ് ആയിട്ട് പോയി അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോ മാർക്കസ് ജോസഫ് ഇപ്പോ ഇങ്ങനെ ഇത്ര ഗോൾ അടിച്ച് നിൽക്കുന്നു, ഇനി അതിലേക്ക് എപ്പോഴാ തുടങ്ങുന്നതെന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. ഒരു ഒക്ടോബർ അവസാനം നവംബർ തുടക്കം എന്തായാലും ആവും. ആ ഒരു 2 months ഗ്യാപ്പില് ഈ ഒരു ഫോം, ഈ ഒരു ഇപ്പൊ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗോകുലം ടീമിന്റെ ആ ഒരു ഫോം നശിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടോ? അങ്ങനെ ഒരു പേടി ഇല്ല. ടീം ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ 2nd ഫാക്ടർ എനിക്ക് തോന്നുന്നു ഓവസ് കപ്പ് വരുന്നുണ്ട് ഗോവയാണ്, അതില് ഗോകുലം പാർട്ടിസിപ്പൻസ് ആണ്. പിന്നെ അതിനിടയിൽ എന്തെങ്കിലും ടൂർണമെന്റ്സോ അല്ലെങ്കിൽ പുറമേ കഴിഞ്ഞവണ പോയ പോലെ എന്തെങ്കിലും പ്രീ സീസൺ ടൂർണമെന്റുകൾ കളിക്കാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഐ എസ് എസ് സൈഡുകളായിട്ട് എന്തെങ്കിലും മാച്ചസ് ആയിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. ഒരു അങ്ങനെ ഒരു തോന്നൽ എനിക്ക് വന്നിട്ടില്ല. പക്ഷെ എന്താ പറയാ, ഒരു പുതിയ കോച്ചിന്റെ കീഴിനകത്ത് പെട്ടെന്ന് ഒരു സൂപ്പർവാദിൽ പോയി കളിക്കുന്നതിന് ഭേദം കുറച്ച് നാളൊന്ന് പ്രിപ്പയർ ചെയ്ത് അതിനിടയിൽ മാച്ചസ് എന്തെങ്കിലും ഫ്രണ്ട്ലി മാച്ചസ് ഒക്കെ ആയിട്ട് കളിച്ചു പോകുന്നതാണ് കുറെ കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് ഒരു സൂപ്രഭാതത്തിൽ ഒരു പുതിയ കോച്ചിന് കീഴിനകത്ത് ആ സിസ്റ്റം അഡാപ്റ്റ് ചെയ്യുക, അതിലേക്കൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു സിസ്റ്റം അഡാപ്റ്റ് ചെയ്യാന്ന് പുതിയ സിസ്റ്റം കണ്ടോ? ഞാനിപ്പോ ഡ്യൂറന്റ് കപ്പ് കണ്ടു കുറെ മാച്ചസ് ഒക്കെ. സത്യം പറയാം, ഇപ്പൊ എന്റെ ഒരു പ്രീമിയർ ലീഗ് ഒക്കെ കാണുന്ന ഒരു ജാടയാണ്. പക്ഷെ സത്യം പറഞ്ഞ കൊറേ മാച്ച് ഭയങ്കര ബോറായിരുന്നു. എന്തോ ഒരു ഫുട്ബോൾ എന്ന് വെച്ചാൽ
ഗോകുലത്തിന്റെ മാച്ച് തന്നെ അവസാന സെമി ഫൈനലിൽ ഫൈനലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ അപ്പുറത്തേക്കും കുറെ നേരം ബോള് തട്ടുകയെന്നല്ലാണ്ട് ഒരു മിഡ്ഫീൽഡ് ഡോമിനേഷൻ ഇല്ല, ഒരു ഒരു കൺട്രോൾ ഇല്ല. അത് ഒരു പ്രശ്നം തന്നെയല്ലേ ഈ പറഞ്ഞ ഐഡിയോളജി ഒക്കെ ഉണ്ടോ ഇന്ത്യൻ ഫുട്ബോളിൽ? ഐഡിയോളജി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കളിക്കുന്ന കോച്ച് വളരെ കുറവാണ്. പക്ഷേ ഏറ്റവും ഒന്നോ രണ്ടോ അങ്ങനെ കളിക്കുന്ന കോച്ചസ് ഉള്ളു. അതല്ലാതെ പിന്നെ നമ്മുടെ എന്താ പറയാ പ്ലേയേഴ്സ് അതിനുള്ള ടെക്നിക്കൽ കേപ്പബിലിറ്റി ഇല്ല. ഇപ്പൊ നമ്മുടെ നാഷണൽ ടീമിന്റെ കോച്ച് പറഞ്ഞ പോലെ നമ്മുടെ പ്ലേയേഴ്സ് 5 സെക്കൻഡിന് മുകളിലൊക്കെ പന്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് അതൊക്കെ ഒരു പോരായ്മ തന്നെയാണ്, ക്രിമിനൽ ഓഫൻസ് എന്നൊക്കെ പറയാം. അതേപോലെ ഇതുള്ള ഒരു പ്ലേയേഴ്സ് ആണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ നമ്മളിത് എല്ലാവരും പറയുന്നതാണ്, ഇപ്പൊ ഇന്ത്യ ഒമാനെതിരെ ആദ്യത്തെ വേൾഡ് കപ്പ് ക്വാളിഫയർ ഒരു 60 മിനിറ്റോളം നന്നായി കളിച്ചിട്ട് പിന്നെ കൊണ്ടുപോയി ഉടച്ച പോലെ അതുപോലെ പോയി. അപ്പോ എല്ലാരും പറയുന്ന ഓരോ പ്രശ്നങ്ങളാണ് നമ്മുടെ ടീമിന് ഫിസിക്കാലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു എൻഡ്യൂറൻസ് ഇല്ല, ഒരു 90 മിനിറ്റ്സ് കളിക്കാൻ കേപ്പബിലിറ്റി ഇല്ല, ബോൾ പ്ലേയിങ് ഇല്ല, ബോൾ പൊസിഷൻ ഇല്ല, എല്ലാവരും അപ്പുറത്തപ്പുറത്തേക്ക് ബോൾ തട്ടുകയല്ലാണ്ട് ഇതിന് എന്താ സൊല്യൂഷൻ? സൊല്യൂഷൻ എന്ന് പറയുന്നത് പെട്ടെന്നൊരു സൊല്യൂഷൻ ഒരിക്കലും പോസിബിൾ അല്ല. അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തന്നെ പഠിച്ചു വരണം. ഇപ്പൊ ഈ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് അത് നമ്മുടെ എല്ലാ കളികളും ഇന്ത്യൻ ഫുട്ബോളിലെ കളികൾ ശ്രദ്ധിച്ചാൽ അറിയാം, പ്ലേയേഴ്സ് സെന്ററിനകത്ത് കളിക്കുമ്പോൾ ഫ്രീ ആയിട്ടാണ് കളിക്കുന്നത്. പിന്നെ ഡിഫൻസ് ലൈൻ 4 പേര് ചിലപ്പോൾ കറക്റ്റായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. അപ്പോ അതിന് പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ഇവരെ പഠിപ്പിച്ചു വിടുന്നതനുസരിച്ചായിരിക്കും ഇവര് വലുതാകുമ്പോ, അതായത് ഈ കാര്യം പ്രൊഫഷണൽ ലെവലിൽ വരുമ്പോ കളിക്കുന്നു. പിന്നെ ഇന്ത്യൻ ഫുട്ബോളിൽ ഞാൻ ശ്രദ്ധിച്ചെടുത്തുള്ള ഒരു വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്ലബ്ബുകളില്ല. ഇപ്പോ ഐ ലീഗ് കളിക്കുന്ന ക്ലബ്ബ്, പിന്നെ ISL കളിക്കുന്ന ക്ലബ്ബ്, പിന്നെ സെക്കൻഡ് ഡിവിഷൻ കളിക്കുന്ന കുറച്ച് ക്ലബ്ബ്, സ്റ്റേറ്റ് ലീഗ്സ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നത് ഇപ്പൊ കേരളത്തിലെ കാര്യം ഞാൻ വിളിച്ചു നിർത്താം. കേരളത്തിന് പ്രോപ്പർ ഒരു വേറെ ചർച്ച. ഇപ്പോ പിന്നെ ഗോവയിൽ പ്രോപ്പറാണ്, നോർത്ത് ഈസ്റ്റ് ലീഗ് അതായത് മണിപ്പൂർ സ്റ്റേറ്റ് ലീഗ്, മിസോറാം, പിന്നെ കൽക്കട്ട ഫുട്ബോൾ, പിന്നെ ഒരു പക്ഷേ ബാംഗ്ലൂർ സ്റ്റേറ്റ് ലീഗ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ലീഗുകൾ മാത്രമേ നല്ല രീതിയിൽ നടക്കുന്നുള്ളൂ. അപ്പോ അത്തരം ക്ലബുകളുടെ എണ്ണം അത് കാരണം വളരെ കുറവാണ്. ഇപ്പൊ ഈ 1000 പ്ലേയേഴ്സ് വന്നാലും ഇവർക്ക് ഈ 1000 എവിടെ കളിക്കില്ലെന്നൊരു. അടുത്തൊരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് അർജുൻ ജയരാജ്, ഷിബിൻ ഇങ്ങനത്തെ കുറെ ഒരു മെയിൻ സെറ്റ് ആൾക്കാര് ഗോകുലത്തിൽ നിന്ന് മാറി. അപ്പൊ ഈ ഗോകുലത്തിന്റെ ഇനി പുതിയ ഒരു പ്ലേയേഴ്സ് ആരൊക്കെയാണ്? ഇവരെല്ലാരും ആ മറ്റേ അർജുന്റെ ഒരു എഫക്റ്റോടെ ഉണ്ടോ? അർജുൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര താരം തന്നെയായിരുന്നു, പ്രോബബ്ലി ഗോകുലം ബെസ്റ്റ് പ്ലെയർ ലാസ്റ്റ് സീസൺ. അപ്പോ അങ്ങനത്തെ ഒരാളെ റീപ്ലേസ് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പ്ലേയേഴ്സ് വരുന്നുണ്ടോ? ഒരിക്കലും കേരളത്തിൽ നിന്ന് പ്ലേയേഴ്സ് അങ്ങനെ ഒരു ക്ഷാമം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം ഒരുപാട് ടാലന്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ക്ലബുകൾ ഇല്ലാത്തതിന്റെ ഒരു കുറവാണ്. ഇപ്പൊ ഗോകുലം വന്നിട്ട് ഫസ്റ്റ് സീസൺ ആണ് അർജുന ഐഡന്റിഫൈ ചെയ്തത്. ലാസ്റ്റ് സീസൺ അർജുന്റെ പെർഫോമൻസ് അത്ര കൺവിൻസിങ് ആയിരുന്നില്ല, പക്ഷേ എന്നാലും നല്ല രീതിയിൽ തന്നെ കളിച്ചൊരു പ്ലെയറാണ്. അതല്ലാതെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, യങ് പ്ലേയേഴ്സ് ആയാലും. ഇപ്പൊ ഗോകുലത്തിനകത്ത് നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ സലായൻ സൈൻ ചെയ്തിട്ടുണ്ട്, ഒരു വാച്ച് പ്ലെയർ തന്നെയാണ്. ലെഫ്റ്റ് ഫൂട്ടേഴ്സ് ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ വളരെ കുറവാണ്. പിന്നെ അതേപോലെ ഷിബിൻ മുഹമ്മദ് ഡ്യൂറൻഡ് കപ്പില് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചതാണ്. ജസ്റ്റിൻ വളരെ യങ് ആണ്, സെന്റർ ബാക്ക്, നല്ല ഫിസിക്കൽ ഉള്ള പ്ലെയർ ആണ്. പിന്നെ അതേപോലെ എന്താ പറയാ രാജേഷ് ഉണ്ട്, രാജേഷ് ഇഞ്ചറി മാറി എല്ലാം തിരിച്ചു വരുന്നു. രാജേഷും ഒരു നല്ലൊരു പ്ലെയറാണ്. അങ്ങനെ കുറച്ചധികം പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോ അർജുൻ പോയാലും പകരം റിസർവിൽ നിന്നായാലും എന്താ പറയാ ടീമിൽ പുതിയതായിട്ട് സൈനിങ് വന്ന പ്ലേയേഴ്സ് ആയാലും കുറച്ച് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ അവരുടെ സൈനിങ് ആയാലും ഇപ്പൊ ബ്രൂണോ പെലിസാരി ഇവരെല്ലാവരും ഒരു അറ്റാക്കിംഗ് ത്രെറ്റിൽ, അറ്റാക്കിംഗ് സൈഡിലാണ് സത്യം പറഞ്ഞാൽ ഗോകുലം റീഇൻഫോഴ്സ് ചെയ്തിരുന്നത് ഈ ഒരു സമ്മറിൽ നോക്കി കഴിഞ്ഞാൽ. പക്ഷെ കഴിഞ്ഞ ദിവസം വേറെ റൂമർ കൂടി നമ്മൾ കേട്ടു, നൈജീരിയൻ പ്ലെയർ ജോണോ പോകുകയായിരുന്നു. അതും ജോണോക്ക് വരുവാണെങ്കിൽ ഒരുപക്ഷെ ടീം വേറെ ലെവലായി എന്ന് പറയുന്നത്. എനിക്കൊരു പിക്ക് ബാഴ്സലോണ താരം പിക്ക് തന്നെ അദ്ദേഹത്തെ പറ്റിട്ട് എന്തോ കമന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മുമ്പ്, ഇതിന് കുറച്ച് സീസൺ മുമ്പ്. അതൊരു റൂമർ സ്പേസ് ആണ്, ഇപ്പോഴും നമുക്കൊരു കൺഫർമേഷൻ കൺഫേം ആവുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ അപ്പൊ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നതാണ്, ഈ ഐ ലീഗ് ക്ലബ്സ് ഈ ഫ്യൂച്ചർ ഒന്നും അറിയാതെ എന്തിനാ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു, അന്ന് ഒരു ക്ലബിനും ഒരു ക്ഷാമമില്ല, എല്ലാരും
എല്ലാം നോർമലാണെന്ന രീതിയിൽ തന്നെയാണ് സൈൻ ചെയ്യുന്നതും അവർ സമ്മതിക്കണല്ലേ? ഈ ഒരു ഇപ്പോഴും ഒരു റോഡ് മാപ്പ് ഒട്ടും ക്ലിയർ അല്ലേ ഏഷ്യാന്റെ പ്ലാൻ എന്താണ്? ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഐ ലീഗ് ക്ലബ്സിന് നോർമലി ഐ എസ് എൽ ക്ലബ്സിന്റെ ഹാഫ് അല്ലെങ്കിൽ വൺ ബൈ തേർഡ് വൺ ബൈ ഫോർത്ത് പോലും ബജറ്റ് വരുന്നില്ല. ഇപ്പോ ഐ എസ് എൽ സൈഡ്സിന്റെ നോർമൽ ബജറ്റ് ഒരു സീസണിലേക്ക് 60-70 crores ആ റേഞ്ച് ആണ് വരുന്നത്. പക്ഷേ ഐ ലീഗ് ക്ലബുകളുടെ എന്ന് പറയുമ്പോൾ ഇപ്പോ ടോപ്പ് ക്ലബുകൾ അതായത് ഈസ്റ്റ് ബംഗാൾ മോഹൻബഗാൻ അവരൊക്കെ 20 വരെയാണ് മാക്സിമം. ഐ എസ് എൽ ഒരു പക്ഷേ ഇവർക്ക് കുറച്ചധികം സ്പോൺസർഷിപ്പ് കിട്ടിയതുകൊണ്ട് ഈസ്റ്റ് ബംഗാൾ കുറച്ചും കൂടി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നോർമൽ ബജറ്റ് എല്ലാവരും 20 ഇതൊക്കെയാണ്. ഐ ലീഗ് ക്ലബുകളുടെ 2 crores to 20 എന്നുള്ള റേഞ്ച് ആണ് നോർമലി കാണുന്നത്. അപ്പൊ അത് അത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ അതുകൊണ്ടായിരിക്കാം അവര് കൂടുതൽ ക്ലെവർ ആണ്, കുറെ കൂടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയാണ് അവർ സൈനിങ്സ്. അതായത് ക്ലബ് ഒരു സൂപ്പർ പവറിൽ നിന്നാലും മറ്റു നിർത്തിപ്പോയാലും അധികം ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഇല്ലാത്തൊരു രീതി എന്നുള്ള രീതിയിലാണ് അവർ പോകുന്നത്. അപ്പൊ ജിതിൻ തോന്നുന്നുണ്ടോ ഇത്തോളം ഗോകുലം ഐ ലീഗ് കപ്പ് അടിച്ചോണ്ട് വരുന്നത്? ഗോകുലം ഐ ലീഗ് അടിക്കണം തന്നെയാണ് എന്റെ പ്രതീക്ഷ. കാരണം ഡ്യൂറൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേരളത്തിലോട്ട് നാഷണൽ ലെവലിൽ നിന്ന് ഒരു കപ്പ് വരുന്നത്. ഡ്യൂറൻ കപ്പ് കൊണ്ടുവരാൻ പറ്റി ഗോകുലത്തിന് സാധിച്ചു, അത് ഐ ലീഗിലോട്ട് ആവട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല പ്രതീക്ഷ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഗോകുലം ജയിക്കണം എന്ന് എനിക്ക് പ്രതീക്ഷ. പക്ഷെ ടീമുണ്ടോ ബാക്കിയുള്ള ടീമിനെ വെച്ച് എത്തുമ്പോ ഇവര് മതിയോ? ഇനി നമുക്ക് എവിടെയെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സ്പേസ് കണ്ടിട്ടുണ്ടോ ഇവിടെ കുറച്ചും കൂടി എന്താ റീഇൻഫോഴ്സ് ചെയ്യണം? എനിക്ക് തോന്നിയിട്ടുള്ളത് മിഡ്ഫീൽഡിലാണ്. ഒരു പക്ഷേ അവർ അതിന്റെ സൈനിങ്ങൾ റിസേർച്ച് ചെയ്യുന്ന പ്ലേയേഴ്സിനായാലും അവർ നോക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒരു തോന്നൽ എനിക്കില്ല. ടീം എല്ലാം കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ സീസണിലും വെച്ച് നോക്കുമ്പോൾ ഒരു 3-4 അല്ലെങ്കിൽ 4-4 ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു ബാലൻസ് ടീമായി. ഇപ്പോ എന്തായാലും ഒരു കപ്പ് അടിക്കാനുള്ള ഒരു ടീം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ലാത്ത ഒരു ലീഗാണ്. അതെ, അതുകൊണ്ട് തന്നെ അത്രയും എന്റർടൈനിങ്ങും ആണ്. ചിലപ്പോ പലരും പറയും ഫുട്ബോളിന്റെ ക്വാളിറ്റി മോശമാണെന്ന്. പക്ഷെ ആ ഫുട്ബോളിന്റെ ക്വാളിറ്റി മോശമാണെങ്കിൽ തന്നെ അതിലൊരു അൺപ്രഡിക്റ്റബിലിറ്റി കാരണം നമ്മൾ എന്തായാലും കണ്ടെത്തുന്ന ലീഗാണ്. പക്ഷെ ഇത്തവണ കാണാൻ പറ്റില്ല, കാരണം കവറേജ് വളരെ വെട്ടിക്കുറച്ചു. എന്തുകൊണ്ടെന്നുള്ളതിന് ഉത്തരം നമ്മൾ ആരും പറയണ്ട, കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോ എന്തായാലും കഴിയുന്നത്ര കളി നമുക്ക് കാണാൻ പറ്റില്ല പ്രതീക്ഷ. ഐ എസ് എല്ല് ഷെഡ്യൂള് പുറത്തുവന്നു. ആദ്യത്തെ മാച്ച് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ATK, അതും കേരളയിൽ തന്നെ. അപ്പോ എന്തായാലും ഈ സീസൺ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ATK സീസൺ ആവുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു ഒരു ബിൽഡപ്പ് ഒക്കെ വെച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ATK സീസൺ ആവുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒരുപാട് ടീമുകൾ നല്ല രീതിയിൽ സ്ക്വാഡ് ഫോം ചെയ്തിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് എന്തായാലും നോക്കേണ്ട ഒരു ടീം തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സ് ആണ് നോക്കേണ്ട ടീം, നമ്മുടെ ടീമാണ്. പിന്നെ ATK അവരെല്ലാ നാട്ടിലുള്ള എല്ലാ പ്ലേയേഴ്സും സൈൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റാണ് ജിതിൻ പറഞ്ഞതാണ്. നാട്ടിലും പുറത്തുള്ള എല്ലാ പ്ലേസിലും സൈൻ ചെയ്തിട്ടുണ്ട് ATK. ഒരു പുതിയ ഒരു ഏജ് ബ്രാക്കറ്റും എങ്ങനെ ATK ഇത്രയും പ്ലേസിനെ സൈൻ ചെയ്തു എന്ന് ഞങ്ങളോട് ചോദിക്കരുത്. പക്ഷെ എങ്ങനെയോ സൈൻ ചെയ്തിട്ടുണ്ട്. അതും റോയ് കൃഷ്ണ ഏതോ ATKയിലെ ഏറ്റവും നല്ല പ്ലേസിനെയാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്ലാസ്റ്റേഴ്സ് ATK സീസൺ ആവുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. പക്ഷെ വേറൊരു കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഈ ടീമുകളെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന ടീമുകൾ വളരെ കുറവാണ്. അതായത് ഒരു സ്ക്വാഡിന് തന്നെ കംപ്ലീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്ത് കുറെ നാളത്തേക്ക് കൊണ്ടുപോകുന്ന ടീമുകൾ വളരെ കുറവാണ്. ഇപ്പൊ ബ്ലാസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ അവരുടെ മെയിൻ കോർ ഇന്ത്യൻ പ്ലേയേഴ്സ് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് പ്ലേയേഴ്സിന് മാത്രമേ അവിടെ നിലനിർത്തിയിട്ടുള്ളൂ. ആരാണ് നിലനിർത്തിയത്? സഹലുണ്ട്, ജിങ്കനുണ്ട്, പിന്നെ ലാലുവാത്താരൻ, അങ്ങനെയുള്ള വളരെ ചുരുക്കം പ്ലേയേഴ്സ് മാത്രമേ. സത്യം പറഞ്ഞാൽ പുതിയ ടീം തന്നെയാണ് ഈ സീസൺ കളിക്കുന്നത്. പുതിയ സീസൺ തന്നെയാണ്. അത് ഇതുവരെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ സീസണുകളും നോക്കിയാലും ഓരോ സീസണില് സ്കോഡ് അങ്ങനെ നോക്കുമ്പോ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നില്ല. പക്ഷെ ISL ആ ഒരു കൺസിസ്റ്റൻസി വേണോ? എത്രത്തോളം വേണം? ഒരു ഒരു സത്യം പറഞ്ഞ ഒരു IPL പോലത്തെ കുറച്ച് 6 months ഉണ്ട് ഇപ്പൊ. എന്നാലും ഒരു ഒരു ഭയങ്കര ഐഡിയോളജി ഒരു ഒരു പ്രീമിയർ ലീഗ് പോലെ 10 months കളിക്കുന്ന ഒരു ടൂർണമെന്റ് അല്ലല്ലോ ഇപ്പോൾ. അപ്പൊ ഒരു പുതിയ ടീമിനെയും സൈൻ ചെയ്ത് ഇപ്പൊ 2 months പ്രീ സീസണിൽ കൂടി കളിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആവുന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ കളിക്കേണ്ട ഒരു ടൂർണമെന്റ് മാച്ചസ് ആണോ ഫുട്ബോൾ? അപ്പൊ ഓരോ കോച്ചസിനും അവരുടേതായ ഫിലോസഫി ഉണ്ട്. അത് ഡെവലപ്മെന്റ് ചെയ്യാനുള്ള ടൈമുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സ് ഇപ്പോ അവരൊന്നും പഠിക്കില്ല. ഇപ്പൊ ഒരു സീസൺ ഒരു കോച്ചിന്റെ കീഴിൽ കളിച്ചു, രണ്ടാം സീസണിൽ വേറെ കോച്ചിന്റെ കീഴിൽ, ഒരു കോച്ചാണെങ്കിൽ രണ്ടാം കോച്ചിന്റെ കീഴിൽ കളിക്കേണ്ടതായിട്ട് വരുന്നത്. അത് അവര് തന്നെ ഒന്നും പഠിക്കുന്നില്ല. അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്ലെയർ ഡെവലപ്മെന്റ് പ്രോപ്പറായിട്ട് നടക്കില്ല എന്നൊരു വാദം എനിക്കുണ്ട്.
ആ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇപ്പൊ ബാംഗ്ലൂർ എഫ് സി അവര് ഇപ്പൊ ബാംഗ്ലൂർ എഫ് സി ഫാനാണ് ഒരിക്കലും ഞാൻ മാറ്റി പിടിക്കേണ്ടി വരും. ഇന്ത്യൻ ഫുട്ബോളിന്റെ ഫാനാണ് പക്ഷെ എങ്കിലും ബംഗളൂരു എഫ് സി ഇപ്പോഴും എടുത്ത് പറയേണ്ട ഒരു എക്സാമ്പിൾ ആണ്. അത്ര പ്രൊഫഷണൽ ആയിട്ട് സെറ്റപ്പ് നടത്താണ് ടീമാണ്. അപ്പോ അവര് പ്രോപ്പർ ആയിട്ട് ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നതാണ്. ചുരുക്കം പ്ലേയേഴ്സിന് മാത്രം ഒന്നോ രണ്ടോ പ്ലേയേഴ്സിനാണ് അവർ ആഡ് ചെയ്യുന്നത്. അവർക്ക് ആവശ്യമില്ലാത്ത പ്ലേയേഴ്സിനെ അവർ ടീമിൽ നിന്ന് കളയുന്നത്. അതേപോലെ തന്നെ എഫ് സി ഗോവ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ബാംഗ്ലൂർ എഫ് സിയുടെ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ ഒരു 7 പ്ലേയേഴ്സ് നമുക്ക് ഇപ്പോഴേ പറയാം, 8 പ്ലേയേഴ്സ് നമുക്ക് ഇപ്പോഴേ പറയാം. അതെ, അങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ടീമാണ്. പിന്നെ കോച്ചസിന്റെ കാര്യമില്ല, അവർ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നുണ്ട്. അവർ എനിക്ക് തോന്നുന്നു 3 കോച്ചസിന് മാത്രമേ ഇത്രയും സീസൺ 2013 ക്ലബാണ്. വെസ്റ്റ്വുഡ്, പിന്നെ വെസ്റ്റ്വുഡ്, പിന്നെ നമ്മുടെ ഇപ്പോ ഓൾമോസ്റ്റ് ഒരു 6 സീസൺ അടുത്തോളമായി അവർ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നുണ്ട്. നാഷണൽ ലെവലിൽ തന്നെ എല്ലാ സീസണിലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ്, ഒരു ഗ്യാരണ്ടീഡ് പ്ലേ ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഐ ലീഗ് കയറുമ്പോഴും ഗ്യാരണ്ടീഡ് അവസാന ദിവസം വരെ ടൈറ്റിൽ ഫൈറ്റ് ചെയ്യുന്നുള്ള ഒരു ക്ലബാണ് ബാംഗ്ലൂർ എഫ് സി. അത് ആ ഒരു കൺസിസ്റ്റൻസി നമ്മള് അത് വേറെ പറയാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസൺ നമ്മള് ഒരു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ് നോക്കിക്കഴിഞ്ഞാൽ കുറെ അണ്ടർ 17 വേൾഡ് കപ്പ് കളിച്ച കുറെ താരങ്ങൾ ഇപ്പൊ നോങ്ഡമ്പ, ധീരജ്, ജാക്സൺ, നമ്മൾ വിചാരിച്ചു റക്കീപ്പ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇതൊരു സ്ട്രാറ്റജിയാണ്. ആ ഒരു സ്ട്രാറ്റജിയിൽ ഞാൻ ഓക്കെ ആയിരുന്നു. കാരണം ഞാൻ വിചാരിച്ചു ഓക്കെ ഇവർക്ക് ഒരു സീസൺ കൊടുക്കാം, നമ്മൾ ഇപ്പൊ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇവർക്ക് എല്ലാവരും കുറെ ഗെയിം ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 ഇയേഴ്സ് ഡൗൺ ദി ലൈൻ ഒരു ഇന്ത്യൻ കോർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ആ ഇന്ത്യൻ കോർ ഇപ്പൊ പോയി, ധീരജ് പോയി. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യം. ഇപ്പോ അവർ ഒരു കോച്ചിന് ഫിലോസഫി ഇംപ്ലിമെന്റ് ചെയ്ത് വന്നപ്പോഴേക്കും ആ കോച്ച് പുറത്തായി. പിന്നെ പുതിയ കോച്ച് ഡേവിഡ് ജെയിംസിന്റെ ഒരു ഫിലോസഫി ഉണ്ടായിരുന്നു ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഒരു പക്ഷേ ഇന്ത്യൻ യങ് പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന വഴി ഒരു പക്ഷേ അങ്ങനെ ഒരു ഇത് ആള് കണ്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു യങ് പ്ലേയേഴ്സിന് കുറച്ചധികം ചാൻസ് കൊടുത്തായിരുന്നു. സഹലിന് അങ്ങനെ ചാൻസസ് കിട്ടി. സഹല് അത് ഇപ്പോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വാച്ച് ചെയ്യുന്ന പ്ലെയറിലുള്ള ഒന്നാണ് തീർച്ചയായിട്ടും. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ധീരജ് സിംഗിനും ചാൻസസ് കിട്ടി. അങ്ങനെ കുറച്ച് പ്ലേയേഴ്സിന് ചാൻസസ് കിട്ടിയായിരുന്നു. അത് ഒരു പക്ഷേ ഇവിടെ ഒരു സീസൺ കൂടി നിന്നിരുന്നെങ്കിൽ പെർഫോമൻസ് ചിലപ്പോ മോശമായിരിക്കാം, പക്ഷേ പ്ലേയേഴ്സിന് കുറച്ചും കൂടി കൂടുതൽ ചാൻസസ് കിട്ടിയായിരുന്നു. അത് നമ്മളെ മെയിൻ പ്ലെയർ തന്നെ ഒരാൾ പറഞ്ഞല്ലോ, ചിത്ത ബോൾ ടു ദി ചെസ്റ്റ് ആൻഡ് സ്ട്രൈക്ക് ഈസ് ജസ്റ്റ് ടേക്ക് ഇറ്റ് ഫ്രം ദർ. അതും ഒരു ഫിലോസഫി ആണ്. അപ്പൊ അല്ല ഞാൻ ഇപ്പോ എന്തായാലും ഡേവിഡ് ജെയിംസിന്റെ കാലം കഴിഞ്ഞു, അതിൽ നിന്ന് നീല വെങ്കാട വന്ന് പുള്ളിനെയും പറഞ്ഞിട്ടു. ഇനിയിപ്പോ നമുക്കുള്ളത് ഒരു കോച്ച് ഈൽക്കോ എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷ തരുന്ന ഒരു കോച്ച് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ ഫുട്ബോൾ അറിയാവുന്ന ഒരു കോച്ചുമാണ്, ഒരു ഡച്ച് ഫിലോസഫി കൊണ്ടുവരുന്ന ഒരു കോച്ചുമാണ്. അപ്പൊ നമുക്കൊരു ഒരു നല്ല ഫുട്ബോൾ പ്രതീക്ഷിക്കാം. തീർച്ചയായും പ്രത്യേകിച്ച് സൈൻ ചെയ്ത പ്ലേയേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു എന്താ പറയാ നല്ലൊരു പ്രതീക്ഷിക്കാം നമുക്ക്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാനത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തവണ വാശിക്ക് മലയാളി പ്ലേയേഴ്സ് ഒരുപാട് സൈൻ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു. ചർച്ചാ വിഷയം തന്നെയാണ്. ഒരുപാട് പ്ലേയേഴ്സിനെ എന്താ പറയാ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണില്ല, നമ്മളൊരു മലയാളി ക്ലബ് ആണ് അപ്പൊ നമ്മുടെ കൂടെ മലയാളി പ്ലേയേഴ്സ് വേണം എന്ന് പറഞ്ഞു സൈൻ ചെയ്തു. പക്ഷെ അതിനകത്ത് സൈനിങ്ങിൽ കുറച്ചധികം മിസ്റ്റേക്സ് ഫ്ലോസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന് ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ തവണ ഡിഫൻസിലായിരുന്നു ഈ ഒരു മിസ്റ്റേക്ക് കാണിച്ചത്. ഇതാണ് ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. മൂന്ന് സീനിയർ പ്ലേയേഴ്സ് അതിനകത്ത് ഒരാള് 18 സ്ക്വാഡിൽ പോലും ഉണ്ടായിരുന്നു. അതൊരു വേസ്റ്റ് ഓഫ് മണി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു എന്തിന് ഇത്രയും ഈ മൂന്ന് മെയിൻ എന്താ ഗോൾ കീപ്പേഴ്സ് അല്ലാണ്ട് ലവ്പ്രീത്തിനെ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ലവ്പ്രീത്തും ഒരു എക്സൈറ്റിംഗ് ടാലന്റ് ആണ്, നല്ല ഹൈറ്റ് ഉണ്ട്, ഒരു പൊട്ടൻഷ്യലി ഒരു നല്ല കീപ്പർ ആയി വരാം. അപ്പൊ നമ്മൾ എന്തിനാണ് 4 കീപ്പർ നമ്മുടെ സ്ക്വാഡിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നമ്മുടെ ഒരു പ്ലെയർക്ക് അവിടെ കളിക്കാൻ, കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ റിസർവ് ടീം 18 ഇടണം എന്നുള്ള ഒരു അല്ലെങ്കിൽ ഒരു 21 അങ്ങനെ എന്തോ ഒരു ടീം ഇടണം. അപ്പൊ ആ ഒരു തേർഡ് സീനിയർ കീപ്പറിന് അവിടെയും കളി കിട്ടുന്നില്ല. അതെ, ശരിക്കും ഒരു സീസൺ ആണ് വെറുതിരിക്കേണ്ടി വരും. അതൊരു എന്റെ ഒരു മെയിൻ പേടി എന്ന് പറയുന്നത് ഒരു മലയാളി ഫുട്ബോൾ ഫാൻ എന്ന നിലയ്ക്ക് ഈ അർജുൻ ജയരാജ് രാഹുൽ കെ പിക്ക് കളി കിട്ടുമെന്നാണ്. കിട്ടുന്നു തോന്നുന്നുണ്ടോ? അർജുൻ രാഹുൽ കെ പിക്ക് എന്തായാലും തീർച്ചയായും മാച്ചസ് കിട്ടുമെന്നാണ് പ്രതീക്ഷ. അർജുൻ ഒന്ന് ഇതായി വരുന്നേ ഉള്ളൂ. മാച്ചസ് എന്തായാലും ഡൗൺ ലൈൻ എന്തായാലും മാച്ചസ് കിട്ടും. പക്ഷെ എവിടെയാണ് ഈ അർജുൻ കളിക്കുക? അപ്പൊ നമ്മള് ഒരു കേരള ഫോർമേഷൻ ഈക്കോന്റെ ഒരു പ്രിഫേർഡ് ഫോർമേഷൻ എന്ന് പറയുന്ന 4-2-3-1 അല്ലെങ്കിൽ 4-3-3 ഡച്ച് ഫുട്ബോൾ ഒക്കെ കളിക്കുന്ന ഒരു ഫോർമേഷൻ ആണ് പുള്ളിക്കാരെ പ്രിഫർ ചെയ്യാം. അപ്പൊ ആ ഒരു ഫോർമേഷനിൽ ഈ സെന്റർ മിഡ്ഫീൽഡ് നമ്മൾ മിഡ്ഫീൽഡ് നോക്കിയാൽ കുത്തി നിറച്ചിട്ടാണ് നമ്മുടെ പ്ലെയേഴ്സ്.
ഇപ്പൊ നമ്മുടെ ഫോറിൻ സൈനിക്സ് ആയി നോക്കി ആർ കെ എസ് സിഡോഞ്ച പിന്നെ മുസ്തഫ ഇവരെല്ലാവരും തന്നെ ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് കളിക്കുന്ന കളിക്കാരാണ്. ആ സെൻട്രൽ മിഡ്ഫീൽഡ് സഹല് ഇല്ലാണ്ട് എന്തായാലും നമ്മുടെ മലയാളികള് സ്ട്രൈക്ക് തുടങ്ങി, അവരുടെ സമരം തന്നെ ഉണ്ടാക്കും സഹല് കളിച്ചില്ലെങ്കിൽ. അപ്പോ ആ ഒരു സഹല് ആ ഒരു ടീമില് എങ്ങനെ അർജുൻ ജയരാജ് കയറും, എങ്ങനെ രാഹുൽ കെ പി പിന്നെ അവർ കുറച്ചും കൂടി ഒരു വേഴ്സറ്റൈൽ പ്ലെയർ ആണ് എവിടെ വേണമെങ്കിൽ കളിക്കാന്നുള്ള ആ ഒരു സാമുവലിനെ സൈൻ ചെയ്തിട്ടുണ്ട്. സാമുവൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു, ഫ്രീ കിക്ക് എടുക്കാനായാലും ഒരു ഗോൾ സ്കോറിംഗ് ത്രെട്ടിനായാലും സാമുവലും ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അപ്പൊ എവിടെ ഇവര് കളിക്കുന്നുള്ള ഒരു ഒരു പേടി, അത് ചിലപ്പോ ഇനീഷ്യൽ മാച്ചസിലാണ് ചിലപ്പോ ചാൻസ് കിട്ടിയെന്ന് വരില്ല. പക്ഷെ അർജുന്റെ ഒരു ടാലന്റ് വെച്ച് കഴിഞ്ഞ പെർഫോമൻസ് അനുസരിച്ചിട്ട് നാഷണൽ ടീമിന്റെ ക്യാമ്പിൽ വരെ പോയ പ്ലാൻ ആണ്. എന്തായാലും തീർച്ചയായും മാച്ചസ് എന്തായാലും അവർ ചിലപ്പോ സെൻട്രൽ മിഡ്ഫീൽഡ് ആയിരിക്കാം മോസ്റ്റ്ലി, അവരുടെ പ്രിഫേർഡ് പൊസിഷൻ അതാണ്. അവിടെ തന്നെ അവർ ചാൻസ് കിട്ടാനാണ് കൂടുതൽ സാധ്യത. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിഡോഞ്ച ആയാലും ആർ കെ എസ് ആയാലും സഹൽ ആയാലും ഇവരുടെ ഒരു ഗോൾ സ്കോറിംഗ് കോൺട്രിബ്യൂഷൻ ഒരു ഇത്തിരി കുറവ് തന്നെയാണ്. സഹൽ എത്ര ഭയങ്കര ഗ്രേസ്, നമ്മൾ അന്ന് സംസാരിച്ച പോലെ തന്നെ ഒരു ഒരു യുജീൻസിൽ ലിൻഡോന്റെ ഒരു പ്രായം കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും എഫേർട്ട്ലെസ്ലി ഫുട്ബോൾ ഫീൽഡ് കോൺക്വർ ചെയ്യുന്ന ഒരു പ്ലെയറിനെ ഇപ്പൊ സഹലിനാണ് നമ്മൾ കാണുന്നത്. അപ്പോ അവരെന്തായാലും വേണം, ഞാൻ സഹലിനെ കുറ്റപ്പെടുത്തല്ല, പക്ഷെ സഹലിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മള് ഒരു അറ്റാക്കിംഗ് സെൻസിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര അസിസ്റ്റന്റ് എത്ര ഗോൾ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്ര ഇല്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഈ സാമുവലും അർജുൻ ജയരാജും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തോന്നുന്നുണ്ടോ? ഒരു പക്ഷേ അർജുൻ ഗോൾ കോൺട്രിബ്യൂഷൻ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് താഴെയാണ്. പക്ഷെ എങ്കിലും മാച്ചസ് വരുമ്പോ ആസ് എ ടീം ചിലപ്പോ ഒരു പക്ഷേ എവിടെ നിന്നാണ് ആരാണെങ്കിലും ചാൻസ് ക്രിയേറ്റ് ചെയ്യണം, എല്ലാവരും ഇൻവോൾവ് ആയി കളിക്കുന്നതാണ് ഒരു ടീമിന്റെ ഫിലോസഫി. അപ്പോ ആർക്ക് വേണേലും ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എനിക്ക് തോന്നുന്നു ഇത്തവണ സഹലിലെ അല്ലെങ്കിൽ അർജുന്റെ ഒക്കെ നല്ലൊരു സീസൺ ആയിരിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കൺസിസ്റ്റൻസിന്റെ കൂടെ ഒരു സ്ട്രെസ് ചെയ്യുന്ന വാക്കാണ് ആ വേഴ്സറ്റാലിറ്റി. വിങ്ങിൽ കളിക്കാനായാലും ഒരു സെക്കൻഡറി സ്ട്രൈക്കറിൽ കളിക്കാനായിട്ടാണ്, വിങ് ബാക്ക് കളിക്കാൻ പറഞ്ഞാൽ പോലും കളിക്കാവുന്ന ഒരു പ്ലെയർ ആണല്ലേ. ഇത്രയും വേഴ്സറ്റൈലായിട്ടുള്ള പ്ലെയർ ജോപ്പുളഞ്ചേരി ആണ്. ജോപ്പുളഞ്ചേരി കഴിഞ്ഞിട്ട് ഇവിടേക്ക് വന്നിരിക്കുന്ന പ്ലെയർ ആണ് രാവിലെ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം രണ്ടുപേരും തൃശ്ശൂർക്കാരാണ്. ഞാൻ തൃശ്ശൂർ അജണ്ട പുഷ് ചെയ്യാൻ വേണ്ടി ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പറഞ്ഞ പോലെ രാഹുൽ കെ പിക്ക് കളി എന്തായാലും ഒരു 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 1000 മിനിറ്റ്സ് ക്രോസ് ചെയ്യാനുള്ളത് എന്തായാലും ഈ ഒരു സീസണിൽ കിട്ടുമായിരിക്കും. പിന്നെ അവന് രാഹുലിനെ നോക്കുകയാണെങ്കിൽ രാഹുൽ ഭയങ്കര യങ്ങാണ്, 18-19 ഇയേഴ്സ് ഉള്ളൂ. അവന് ഇപ്പൊ തന്നെ ഓൾറെഡി 2 സീസൺ ഐ ലീഗ് കളിച്ചു, ഒരുപാട് കൺസിസ്റ്റൻസ്, ഒരു ഏകദേശം എല്ലാ മാച്ചും തന്നെ ഇന്ത്യൻ റൈഡേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഈ മാച്ചിനോടുള്ള അവന് എക്സ്പീരിയൻസ് പറയാം, ഐ ലീഗിലാണ്. വലിയൊരു എക്സ്പീരിയൻസ് എന്റെ അഭിപ്രായത്തില് വിങ് ബാക്ക് അല്ലെങ്കിൽ ഫുൾ ബാക്ക് ഓപ്ഷൻസ് അത്ര പോരാന്നുള്ളൊരു നിഗമനാണ് എന്റെ. വിങ് ബാക്കുകളുടെ ഓപ്ഷൻസ് ഈ പറഞ്ഞ പോലെ ഒരു സംശയം എനിക്കുണ്ട്. ഒന്ന് ലെഫ്റ്റ് വിങ് ബാക്കിൽ എനിക്ക് തോന്നുന്നു ഒരെണ്ണം കളിക്കുന്നത് നമ്മുടെ ഇപ്പൊ വന്നിട്ടുള്ള പുതിയ പ്ലെയർ ഉണ്ട്, ജസിൽ കാർണിയറോ. അദ്ദേഹം കുഴപ്പമില്ലാത്തൊരു പ്ലെയർ ആണ്, പക്ഷെ അത്രേ ഞാൻ കേൾക്കുന്നു കുഴപ്പമില്ലാത്തൊരു പ്ലെയർ ആണ്. എക്സൈറ്റിംഗ് ടാലന്റ് ആണോ, ലാൽഗ്രോ താരനെ അവിടെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുമോ ലെഫ്റ്റ് ബാക്കിൽ? ഒരു പക്ഷെ കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ. ചിലപ്പോ ഇൻ കേസ് ലാൽഗ്രോ താരക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ആളൊരു പെർഫോമൻസ് അടിച്ച് ഡൗൺ ആണെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ. കേപ്പബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് അവിടെ ഉണ്ട്. അദ്ദേഹം ഇതുവരെ ഐ ലീഗ് മാച്ചസ് ഒന്നും കളിച്ചിട്ടില്ല, പൂനെ എഫ് സിയുടെ ഭാഗമായിരുന്നു. പക്ഷെ എങ്കിലും നല്ലൊരു പ്ലെയർ തന്നെയാണ്. പിന്നെയുള്ളത് ഹക്കു ആയിരിക്കും മോസ്റ്റ്ലി ആ പൊസിഷൻ കളിക്കുന്നത്. ഹക്കു ഒരു വിങ് ബാക്ക് ആയിട്ട് കളിക്കാൻ പറ്റുമോ എന്ന് എനിക്ക്, സെന്റർ ബാക്ക് ആണ്, നല്ല ഹൈറ്റ് ഫിഗറുള്ള ഒരു സെന്റർ ബാക്ക് തന്നെയാണ്. ഹക്കു വിങ് ബാക്ക് ആയിട്ട് കളിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. ചിലപ്പോ ഇനിയിപ്പോ 3-5-2 അങ്ങനെ ഒരു ഫോർമേഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചാൻസ് ഉണ്ടാവും. അപ്പൊ ആ 3-ൽ കളിക്കാൻ ആ 3-5-2 നമ്മളൊരു ഒരു സത്യം പറഞ്ഞ സംസാരിക്കുന്നത് കാരണം ഡച്ച് ഫിലോസഫിന് എതിരാണ്. ഇതൊരു ഇറ്റാലിയൻസ് കളിക്കുന്ന ഒരു ഫോർമേഷൻ തന്നെ പറയാം. ആന്റോണിയോ കോണ്ടെ അങ്ങനത്തെ കോച്ചസ് ആണ് ഈ 3-5-2 ഒക്കെ കളിക്കുന്നത്. പക്ഷെ ആ 3-5-2 നമ്മൾ നോക്കുകയാണെങ്കിൽ ഒബ്ബച്ചി ഒരു എന്താ ഒരു ക്ലാസിക് സ്ട്രൈക്കറാണ്. ആ ഒരു ക്രോസസിൽ ഫീഡ് ചെയ്യുന്ന ഒരു ഒരു സ്ട്രൈക്കറാണ് ഒബ്ബച്ചി. അപ്പൊ ആ ഒബ്ബച്ചിന്റെ ചിലപ്പോൾ പൊട്ടൻഷ്യൽ നമുക്ക് നന്നായിട്ട് ചെയ്യാം 3-5-2. പിന്നെ 3-5-2 വേറൊരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ടീമിൽ നോക്കിയാൽ
രാഹുൽ കെ പി ആയാലും അല്ലെങ്കിൽ നാസറി ആയാലും റക്കീപ്പ് ആയാലും ഇവരെല്ലാവരും അത്യാവശ്യം നമുക്ക് ആ വിങ് റോളിൽ കളിക്കാൻ നമുക്ക് കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്. നാസറി ഒരു ഞാൻ പറയുന്ന എന്റെ അഭിപ്രായത്തിൽ ഒരു അണ്ടർ റേറ്റഡ് പ്ലെയർ ആണ്. അതുമായി ഹാർഡ് വർക്കിംഗ് പ്ലെയർ ആണ്. ഓക്കെ, ആ ഫൈനലിൽ എൻ പ്രോഡക്റ്റ് ഇല്ല, പക്ഷെ ആ എൻ പ്രോഡക്റ്റ് വേണ്ടാത്തൊരു റോള് കൊടുത്ത ആളത് പെർഫോം ചെയ്തോളും. അപ്പൊ വിങ് ബാക്ക് എന്ന് നിലയ്ക്ക് അടിച്ച് ക്രോസ് മാത്രം കൊടുത്ത് അവന് ഡിഫെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഒരുപക്ഷെ ഡച്ച് ഫിലോസഫിക്ക് എതിരാണെങ്കിലും ഇൻ കേസ് മറ്റേ ടീമിന്റെ ഇത് വെച്ചാണല്ലോ കോച്ച് അറ്റ്ലീസ്റ്റ് നമുക്ക് അതൊരു പ്ലാൻ ബി ആയിട്ട് ഒരു ബാംഗ്ലൂർ എഫ് സി വരെയാണ് അല്ലെങ്കിൽ എഫ് സി ഗോ വരെയാണ്. നമ്മളപ്പോഴും ബാംഗ്ലൂർ എഫ് സിയുടെ പേരെടുത്ത് പറയുന്നത് ഞാൻ അതുകൊണ്ടല്ല, ബാംഗ്ലൂർ എഫ് സി നമ്മുടെ മെയിൻ റൈവൽ ആണല്ലോ. പക്ഷെ അല്ല, നമ്മളത് റെക്കഗ്നൈസ് ചെയ്യേണ്ട കാര്യമാണ്, എഫ് സി ഗോ ആയാലും ബാംഗ്ലൂർ എഫ് സി ആയാലും ഇവരെല്ലാം ഒരു സെറ്റ് ടീമാണ്, സെറ്റ് ടീമാണ്. ഇവർ ഓൾറെഡി ഫിലോസഫി കളിക്കുന്നുണ്ട്. ബാംഗ്ലൂര് അവര് തന്നെ മൂന്ന് സെന്റർ ബാക്ക് വെച്ച് കുറെ മാച്ച് കളിക്കാറുള്ള അവർക്ക് ആ ഒരു ഡിഫൻസീവ് സ്റ്റെബിലിറ്റി ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ഘടകം തന്നെയാണ് അവരുടെ. അപ്പോ അങ്ങനത്തെ ഒരു മാച്ചിൽ ശരിക്ക് നമുക്കും ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കളിക്കാൻ പറ്റും തീർച്ചയായും, പ്രത്യേകിച്ച് നല്ല ടോപ്പ് ടീമുകളായിട്ട് ഉള്ള മത്സരങ്ങളിൽ. ഒരു പക്ഷേ കോച്ചിന് ഫിലോസഫി മാറ്റേണ്ടതായിട്ട് വരും, എല്ലാ തവണ ഒരേ ഫിലോസഫി വെച്ച് കളിക്കാൻ സാധ്യതയില്ല. അപ്പോ ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഫോർമേഷൻ എടുത്തു വെക്കുന്ന നല്ലൊരു കാര്യമായിരുന്നു തോന്നിയിട്ട് തോന്നുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒബ്ബച്ച ഒരു ഭയങ്കര ഒരു ഫിനോമിനൽ ടാലന്റ് തന്നെയാണ്. പക്ഷെ പുള്ളിക്കാരന് കഴിഞ്ഞ സീസണിന് അവസാനം ഇഞ്ചുറിയുടെ ഒരു സ്കെയർ ഉണ്ടായി. അപ്പൊ അങ്ങനെയാണ് ഒരു ഇഞ്ചുറി എങ്ങനെ പറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ട്രൈക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഷോർട്ടേജ് ഉണ്ടോ? റാഫി ഇത്രയും ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആണ്, പക്ഷെ റാഫിയുടെ ഒരു ഫൈനൽ സീസൺ അല്ലെങ്കിൽ ഒരു ഫൈനൽ ഒരു ടു സീസൺസിലേക്ക് എത്തിയിരിക്കുന്നു ആളുടെ ഒരു കരിയർ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ റാഫിക്ക് ഒരു എല്ലാ മാച്ചിലും 90 മിനിറ്റ്സ് നമുക്ക് കളിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ടോ? റാഫിക്ക് ഈ പറഞ്ഞ പോലെ ഫൈനൽ സീസൺ ആയി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ഏരിയൽ ബോളുകൾക്ക് അദ്ദേഹത്തിനുള്ള കേപ്പബിലിറ്റി ഒരിക്കലും വിട്ടു കളയാൻ പറ്റില്ല. അത് എന്താ പറയാ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഏരിയൽ ബോളി ഹെഡ് മാസ്റ്റർ. റാഫിക്ക് തീർച്ചയായും ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ തോന്നുന്നു. പിന്നെ രാഹുൽ ഉണ്ട്, പക്ഷെ രാഹുലിന് ഹൈറ്റ് ഒരു ഘടകമാണ്, രാഹുൽ എവിടെ വേണമെങ്കിലും കളി, ഹൈറ്റ് ഒരു ഘടകമാണ്. പക്ഷെ രാഹുലാണ് ടീമിൽ വരുന്നുണ്ടെങ്കിൽ അവന് പകരം ക്രോസിന് പകരം കുറെ കൂടി ഇൻവോൾവ് ചെയ്ത് കളിക്കുന്ന രീതിയായിരിക്കും. പക്ഷെ ആ ഒരു 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 പൊസിഷൻ നമുക്കൊരു ഒരു വറി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇല്ല, സ്കെയറിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, പറയേണ്ട ഒരു ആവശ്യമില്ല. അത്യാവശ്യം ഈ പറഞ്ഞ പോലെ സിഡോൺസ് ആയാലും ഒരു സെക്കൻഡറി സ്ട്രൈക്കർ. അപ്പൊ ജിതിൻ, എനിക്കറിയേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ ജയിക്കോ ഇല്ലയെന്നാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ ജയിക്കും എന്നാണ് പ്രതീക്ഷ. ബ്ലാസ്റ്റേഴ്സും ജയിക്കണം തീർച്ചയായിട്ടും. എല്ലാ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നമുക്ക് നമ്മളെഴുതിക്കണം. പക്ഷേ ഒരു റിയലിസ്റ്റിക്ലി സ്പീക്കിംഗ്, ഈൽക്കോന്റെ ഫസ്റ്റ് സീസൺ ആണ് ഈ ഒരു സീസൺ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു സെറ്റ് ടീം ആയിട്ടില്ല ഇതുവരെ. ചിലപ്പോൾ ഒരു പ്രീ സീസണിൽ ഒരു നല്ല പ്രീ സീസൺ കഴിഞ്ഞാൽ നന്നാവും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ വേൾഡ് കപ്പ് ക്വാളിഫയർസ് നടക്കാണ്, അപ്പൊ കുറച്ച് നമ്മുടെ മെയിൻ പ്ലെയേഴ്സ് വരാൻ ഡിലേഡ് ആവും. ഒരു സെറ്റ് ടീമായ ബാംഗ്ലൂരും ഗോവയും എപ്പോഴും ഒരു ചലഞ്ച് തന്നെയാണ്. എ ടി കെ അത്രയും പൈസ എടുത്ത് ലോകത്തുള്ള എല്ലാ നല്ല പ്ലെയേഴ്സിനെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെ എ ടി കെയുടെ നമ്മള് കുറെ കഥകൾ കേട്ടിട്ടുണ്ടെങ്കിൽ, എ ടി കെ ടീം സൈൻ ചെയ്ത പ്ലെയേഴ്സ് എക്സീഡ് ചെയ്തിട്ട് അവസാനം ഡെഡ് ലൈൻ ഡേന് മുമ്പ് കുറച്ച് പ്ലെയേഴ്സിനെ കളയുന്നു, വെറുതെ പുഷ് ചെയ്ത് കളയേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ ഇങ്ങനെ ഒരു ഒരു നല്ല കോമ്പറ്റീറ്റീവ് ജംഷഡ്പൂർ ഞാനൊരു പൊതുവെ റെസ്പെക്ട് ചെയ്യുന്ന ടീമാണ്. കാരണം അവര് നല്ല ഒരു നല്ല മാനേജ്മെന്റ് ഉണ്ട്, അവരും എന്തായാലും ഒരു ഒരു ടോപ്പ് ടീമിൽ എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ മുംബൈയും ആരും നമ്മൾ പറഞ്ഞിട്ടില്ല ഈ സീസണിൽ, പക്ഷെ അവരും അവരുടെ മെയിൻ കോറിന് റിട്ടെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരും ഈ പറഞ്ഞ പോലെ ആ ഒരു ഉള്ള ടീമിനെ വിശ്വസിച്ചിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു സീസണാണ്. അപ്പൊ എന്താണ് ശരിക്കും റിയലിസ്റ്റിക് സ്പീക്കിംഗ് ഒരു ചാൻസ്? ചാൻസ് ഞാൻ എപ്പോഴും ഫസ്റ്റ് തന്നെ പറയാമെന്നില്ല, ബാംഗ്ലൂർ എഫ് സി അല്ലെങ്കിൽ എഫ് സി ഗോ. പക്ഷെ ഇത് കാരണം അവര് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നല്ല രീതിയിൽ സ്ക്വാഡ് ബിൽഡ് ചെയ്തത് കൊണ്ടും പുതിയ കോച്ചിന്റെ കീഴിനകത്ത് ഇന്ത്യൻ സാഹചര്യങ്ങൾ അറിയുന്ന കോച്ചാണ്, ഒരു സുപ്രഭാതത്തിൽ പുറത്തു നിന്ന് വന്നിട്ടുള്ള ഒരു കോച്ചാണ്, അതുകൊണ്ട് ചാൻസസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇത്തവണത്തെ കമന്റ് സെക്ഷനിലേക്ക് കടക്കാം. കുറെ ഇൻട്രസ്റ്റിംഗ് ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. മിസ്റ്റർ ജിതിൻ ബേബി സർ നമ്മളത് പാസ് ചെയ്യുന്നതാണ്, അത് കൂടുതലും കളിയാക്കുന്ന രീതിയിലാണ്.
ഈ സാറിനെ പറ്റിയുള്ള ഒരു കഥ എന്നോട് ആരെങ്കിലൊക്കെ പറഞ്ഞു ജിതിനായിട്ട് പറഞ്ഞു തരുന്നില്ല, പക്ഷെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ എല്ലാവരും ജിതിനെ സാർ 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 എന്നാണ് വിളിക്കുന്നത്. എന്തോ ഒരു സംഭവമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മള് ബ്ലൂ കോട്ടിൽ നിന്നാണ്. ബ്ലൂ കോട്ട് സാർ ഒന്ന് ഡി എം ചെയ്ത് നിങ്ങളുടെ ഒറിജിനൽ പേര് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ആദ്യം കൂടി പറയുന്നത്. Would like to hear about various academies in Kerala, success stories, failures, funding, profit, past, future. ഇതൊരു വളരെ വലിയൊരു ചർച്ചാ വിഷയമാണ് മിസ്റ്റർ ബ്ലൂ കോട്ട്. പക്ഷേ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ടോപ്പ് അക്കാഡമീസ് എന്താണ് ഇപ്പൊ കേരളത്തിലുള്ളത്? കേരളത്തിലാണ് ടോപ്പ് അക്കാഡമീസ് ആയിട്ട് ഒരുപാടുണ്ട്. ഒന്ന് റെഡ് സ്റ്റാർ എഫ് സി, പറപ്പൂർ എഫ് സി, പിന്നെ തൃശ്ശൂർ, പിന്നെ ഗുരുവായൂർ ബേസ്ഡ് എറണാകുളം, പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ബാക്കി ഡോൺ ബോസ്കോ, മുത്തൂറ്റ് എഫ് എ, കോവളം സൈഡിലുണ്ട് കോവളം എഫ് സി. അതേപോലെ തന്നെ അവിടുന്ന് ലിഫ ലിഫ ലിഫയാണ് മെയിൻ ആയിട്ട് എടുത്ത് പറയുന്നത്. ലിഫ കുറേ കൂടി, പിന്നെ സെറ്റ് ഉണ്ട്, സെറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോ മാത്രം എന്ന രീതിയിലാണ്. പിന്നെ കാലിക്കറ്റ് സൈഡ് അതിപ്പോ റീസെന്റ് കഴിഞ്ഞ ഐ എസ് എൽ സ്റ്റാർട്ടിങ്ങോട് കൂടി നാല് വർഷമായിട്ട് കേരളത്തിൽ ഒരുപാട് അക്കാഡമീസ് പൊങ്ങി വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഓരോ മുക്കിനും മുന്നിൽ ഓരോ അക്കാഡമി പൊങ്ങി വരുന്നുണ്ട്, ടഫുകള് പൊന്തി വരുന്ന പോലെയാണ് അക്കാഡമി. പക്ഷെ അത് എത്രത്തോളം ഒരു ഫുട്ബോൾ ഫ്യൂച്ചർ കണ്ടിട്ടാണെന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അതൊരു പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്, പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്. കുറെ പേര് ഒരു ടർഫ് ഇട്ടിട്ട് ആ പിള്ളേരായിട്ട് അവിടെ കളിപ്പിക്കുക. ആ ടർഫ് എന്ന് പറയുന്നത് ചിലത് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും അവരൊന്നും ചെയ്തിട്ടില്ല. അതിനനുസരിച്ച് റബ്ബറൈസ്ഡ് ഒരു ഒരു ഫൗണ്ടേഷൻ കൊടുക്കണം, അതിന്റെ മുകളിലാണ് ടർഫ്, അങ്ങനെയൊന്നും ഇല്ല. വെറുതെ മണ്ണ് ഫ്ലാറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ ഒരു കാർപ്പറ്റ് അവർ വെച്ചിട്ടാണ് ആൾക്കാർ ടർഫ് എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ തട്ടിപ്പും നടക്കുന്നുണ്ട് അന്നാ പറയുന്നു ചെയ്യുന്നവരുണ്ട്. അപ്പോ പക്ഷെ ഈ ഒരു എന്താ ഫുട്ബോളിന് പൈസ ഉണ്ടെന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. കാരണം അതിനെ കുറേം കൂടി ക്യാപിറ്റലിസ്റ്റുകൾ ഇതിനകത്ത് ഇറങ്ങത്തുള്ളൂ, എന്നാലേ ഫുട്ബോൾ വളരുള്ളൂ. അപ്പോ പ്രോഫിറ്റ് ഉണ്ടായിക്കോട്ടെ, പ്രോഫിറ്റ് ഉണ്ടാവണേ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റുന്നില്ല. ഇപ്പോ എടുത്തു പറയുകയാണെങ്കിൽ സാറ്റിന്റെ സാറ്റ് സ്പോർട്സ് അക്കാഡമി അവിടെ നിന്ന് ഒരുപാട് നല്ല താരങ്ങൾ കേരളത്തിൽ ഹോട്ട്സ്പോട്ട് തന്നെയാണ് സത്യം പറഞ്ഞത്. തിരൂരിൽ ബേസ്ഡ് ആയിട്ട് ഒരുപാട് താരങ്ങൾ, ഇപ്പൊ സറ ഇർഷാദ് അക്കു, അങ്ങനെയുള്ള കുറച്ചധികം പ്ലേയേഴ്സ് ആ ഒരൊറ്റ അക്കാഡമി കളിച്ചു വരുന്ന കളിച്ചു വന്നിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. സെറ്റ് ആയാലും റെഡ് സ്റ്റാർ ആയാലും കോവളത്തിൽ അല്ലെങ്കിൽ ഈവൻ ലിഫ ട്രിവാൻഡ്രംസ് ആണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, കാരണം കേരളത്തിലെ ഐ ലീഗ് കളിക്കുന്ന ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് കളിക്കുന്ന ആ സൈഡിൽ നിന്നാണ് തോന്നുന്നു. കേരള ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമ്മള് ഒരു പൊതുവെ ഒരു കാഴ്ചപ്പാട് മലബാർ സൈഡിൽ നിന്നാണ് ഫുട്ബോൾ. ട്രിവാൻഡ്രം ഒരു ഹോട്ട് ബെഡ് തന്നെയാണ് ഓൾമോസ്റ്റ്. നല്ല ട്രിവാൻഡ്രം മറ്റേ കന്യാകുമാരി ബോർഡർ. അടുത്തത് മിസ്റ്റർ വിവേക് മോഹന്റെ ചോദ്യമാണ്, ഫുട്ബോൾ വല ഷുഡന്റ് ബി മേക്ക് കെ പി എൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി. ആഗ്രഹമുണ്ട്, വി ഷുഡ് മേക്ക് കെ പി എൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മിസോറാം ലീഗിന് സോണിയുടെ കവറേജ് വരെ കിട്ടി. അപ്പോ ഒരു സ്റ്റേറ്റ് ലീഗില് പോലും കവറേജ് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന ബ്രോഡ്കാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോഴും നമ്മളിവിടെ ഒരു പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറും കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഏകദേശം മാച്ച് ഒരുപാട് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫൈനൽ മാച്ച് ഒക്കെ വന്നപ്പോ അത്യാവശ്യം ഒരു കാണികള് സ്റ്റേഡിയത്തിൽ പോയി കാണുന്ന ഒരു ഇതൊക്കെ വന്നായിരുന്നു. കാലിക്കറ്റ് ആയിരുന്നു മാച്ച് നടന്നത്, അതുകൊണ്ടായിരിക്കാം. ഞാൻ പക്ഷേ ഏറ്റവും കൂടുതൽ ഫാൻസിനെ കണ്ടിട്ടുള്ള മാച്ച് തിരൂര് തിരൂര് സാറ്റിന്റെ കളിക്കുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ചിന് പോലും ഇത്രയും ആരാധകർ കണ്ടിട്ടില്ല. സാറ്റിന്റെ അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ മാച്ചും ഒരു ഹൗസ്ഫുൾ എന്നുള്ള രീതിയിൽ തന്നെ മറിച്ചും കാണികളുണ്ട്. പക്ഷെ ആ ഒരു ഇൻട്രസ്റ്റ് എടുക്കാൻ നമ്മുടെ കേരള എഫ് എ എന്ന് ഇറങ്ങിത്തിരിക്കും എന്നുള്ള ഒരു ചോദ്യത്തിന് ഞങ്ങൾക്ക് ആർക്കും ഉത്തരം. റീസെന്റ് ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതെന്താവെന്ന് അവർക്ക് തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ സുബിന്റെ അതേ ചോദ്യം തന്നെയാണ്. ടോക്ക് അബൌട്ട് അപ്കമിംഗ് കേരള എഫ് എ ഇലക്ഷൻസ്. കേരള എഫ് എ ഇലക്ഷൻസ് കഴിഞ്ഞു ഓണറിംഗ് പോസ്റ്റ് ആയിട്ട് നമ്മുടെ വീണ്ടും വീണ്ടും മണലുള്ളി ബാക്ക്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഇതിനെപ്പറ്റി പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ് എന്റെ അഭിപ്രായം. കാരണം ഇപ്പൊ കുറേയും കൂടി ഒരു പ്രൊട്ടസ്റ്റ് വന്നു തുടങ്ങി, ആൾക്കാര് പറഞ്ഞ പോലെ കോൺഗ്രസിനെ പുറത്താക്കിയത് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടായിരുന്നു കോൺഗ്രസ് ഇത്ര നാളെ റൂൾ ചെയ്തിട്ട് ഇന്ത്യ പുറത്താക്കിയത്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിലും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കേരള എഫ് എ
ഒരുപക്ഷെ അതായിരിക്കാം. പിന്നെ ഒരു റൂൾ ഉണ്ട്, അത് ആക്ച്വലി അധികം പേര് അവയർ ആയിരുന്നില്ല. ഈ റീസെന്റ് ഇലക്ഷൻ വന്നപ്പോ അങ്ങനെ റൂൾ ആരും പൊക്കിക്കൊണ്ടത് കൊണ്ടാണ് ഓണററി പോസ്റ്റുകൾ മാറേണ്ടതായിട്ട് വന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പ്രസിഡന്റ് പോസ്റ്റ് വെറും ഒരു ഡമ്മി എന്ന രീതിയിലാണെന്ന് തോന്നുന്നു. നമുക്ക് എന്താ ഒരു കമന്റ് ഇല്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരുടെയും പ്രഷർ വീണ്ടും വീണ്ടും പ്രഷറൈസ് ചെയ്യുന്നത്, അതാണ് നമ്മളൊരു ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക, ഇവർ ചെയ്യുന്നത് ശരിയാണോ, ഇവർ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല, അതേ നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പക്ഷെ ഒരു ഇപ്പൊ ഈ റീസെന്റ് ചില ടോക്സും മറ്റുള്ളവരും ഞാൻ അറിഞ്ഞത്, ഒരു കേരള ബേസ്ഡ് ആയിട്ട് ISL മോഡൽ ഒരു ലിങ്ക് വരാനുള്ള ചാൻസസ് കാണും. അതിന് പ്രപ്പോസലൊക്കെ എന്തായാലും മുമ്പ് നീങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എത്രത്തോളം മുമ്പ് ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോ ഇതിനു മുമ്പ് എന്താ പറയാ, ഒരു മലബാർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു സീസൺ നടന്നത് ഒരു ക്യാൻസലായി. അതേപോലെ പിന്നീട് അതിനുശേഷം കേരള പ്രീമിയർ ലീഗ് ISL മോഡൽ. മെയിൻ കാരണം ഫണ്ടിങ് ആണല്ലേ, കേരള ഫുട്ബോളിൽ പ്രത്യേകിച്ച് ഫണ്ടിങ് ഭയങ്കര ഇഷ്യമാണ്. പ്രത്യേകിച്ച് ക്ലബുകളായാലും ഭയങ്കര ലോസസിനകത്ത്, ഹെവി ലോസസാണ് അവർ സസ്റ്റെയിൻ. അപ്പൊ അത് ഡൊമസ്റ്റിക് ആയിട്ട് സെവൻസിനൊക്കെ നല്ല സ്പോൺസർഷിപ്പ് ഉണ്ട്, പക്ഷെ ലെവനേഴ്സ് ആയി വരുമ്പോ അത് വളരെ കുറവാണ്. അടുത്ത ക്വസ്റ്റ്യൻ കെ40 ആണ്. Why are there so many B.Tech graduates in Indian football Twitter? അതെന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, പക്ഷെ എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് പറയാൻ പറ്റില്ല. ഞങ്ങൾ ട്വിറ്ററിൽ നിന്നുള്ള എല്ലാവരും ഏകദേശം എല്ലാവരും എഞ്ചിനീയേഴ്സ് ആണ്. പക്ഷെ ഇതിന് ഉത്തരം ഭയങ്കര സിമ്പിൾ ആണ്, ഇവിടെ ഇപ്പൊ ആരും എഞ്ചിനീയർ അല്ലാത്ത ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് പഠിച്ചിട്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മളെല്ലാവരും സ്കൂള് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് എടുത്താലും ചിന്തിച്ചിട്ടൊന്നുമല്ല എഞ്ചിനീയറിംഗ് എടുത്തത്. IIT കോച്ചിങ്ങിന് പോകേണ്ടി വന്ന് കോച്ചിങ്ങിന് പോയതല്ലേ എനിക്ക് എന്തിനാണ് എഞ്ചിനീയർ ആവാത്തെ എന്നുള്ളൊരു ചോദ്യം. ആ വീട്ടിൽ തന്നെ ഇരുന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, അതാരും അറിയണ്ട. ഇത് നമ്മൾ എന്തിന് ഉത്തരം പറഞ്ഞിരുന്നു, മറ്റേ എഞ്ചിനീയേഴ്സ് കഴിഞ്ഞ് സെഗ്മെന്റ് അല്ലേ, അപ്പൊ അങ്ങോട്ട് ഒന്നും ചെയ്യാം. ഡിസ്കസ് പ്രോസ് ആൻഡ് കോൺസ് വയനാട് കൺസിഡർ Why not consider a segment on scouting and improving our youth system? It's, നമുക്ക് എന്താ പറയാ, ചെയ്യാവുന്നതുള്ളൂ, പക്ഷെ ആ ഒരു സെഗ്മെന്റ് ആക്കാനുള്ളിടത്തോളം എനിക്കറിയില്ല നമുക്കൊരു കണ്ടിട്ടുണ്ടോ അതോ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങളല്ല. അപ്പോ തീർച്ചയായും വരുന്ന എപ്പിസോഡുകളിലും നമ്മള് കേരള ഫുട്ബോളിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പോ കുറച്ചും കൂടി ഇതിനെപ്പറ്റി സംസാരിക്കാവുന്ന ആൾക്കാരെ ഞങ്ങൾ തേടി ഈ ടോക്ക് ഷോയിൽ കൊണ്ടുവരുമോ, അല്ലെങ്കിൽ അവരുടെ ഇന്റർവ്യൂ ആയോ, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ടോപ്പിക് ഞങ്ങൾക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത ഫ്യൂച്ചർ എപ്പിസോഡിലും അത് ചെയ്യും ഞങ്ങൾ എന്തായാലും. പ്രദീപ് ലാക്ക് ഓഫ് പ്രോപ്പർ സ്കൗട്ടിംഗ് ആൻഡ് ടാലന്റ് ഐഡന്റിഫിക്കേഷൻ റോഡ് മാപ്പ് വിത്തിൻ ഫുട്ബോളിംഗ് ഇക്കോ സിസ്റ്റം ഓഫ് ദി സ്റ്റേറ്റ്. കുറച്ചും കൂടി കൂടുതൽ അതെ, കുറച്ചും കൂടി ഐഡിയ ഉണ്ട്, കുറച്ചും കൂടി ഉണ്ട്. വുഡ് ബി നൈസ് ലിസണർ സം ഐഡിയാസ് ഫ്രം ദി ജനറൽ പബ്ലിക്. സോ ദാറ്റ്, അപ്പൊ നമ്മള് എന്താ പറയാ, അതൊരു ഒരു വേറൊരു എപ്പിസോഡ് തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ വേറെ ഞാൻ പറയുന്നത് ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ കേരള ഫുട്ബോളിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നമുക്കൊരു ഒരു ഇന്റർവ്യൂ എന്നല്ല, അവരുടെ ഒരു ക്ലിപ്പിന്റെ ഒരു കമ്പാരിസൺ നമുക്ക് ചെയ്യാം ഈ ഒരു ചോദ്യത്തിന്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ വരുന്ന എപ്പിസോഡുകളിൽ നിന്നല്ല, അതിനുവേണ്ടി ഒരു വീഡിയോ നമ്മൾ ഒരു ലോങ് റൺ ഇപ്പൊ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഒരു ശരി ഡിസംബർ ജാനുവരി ആകുമ്പോൾ ഇതിനൊരു ഒരു വീഡിയോ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുന്ന പ്രതീക്ഷിക്കാം. പിന്നെ അത് ഷിദുലും ചോദിച്ചത് അതേ സിമിലർ ചോദ്യം തന്നെയാണ്, അക്കാഡമികളും അക്കാഡമികളിലെ പ്രശ്നങ്ങളും. പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അക്കാഡമികളെ പറ്റി അറിയാം, ജനറലി അക്കാഡമി റൺ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഒറിജിനൽ ഓണർപ്പെടുത്ത് തന്നെ നമ്മൾ ഈ ചോദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു, അവരെന്താ ഫേസ് ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓരോ അക്കാഡമിക്കും അവരുടേതായ ഡിഫറെന്റ് പ്രോബ്ലംസ് ആണ്. ഒരു ഒരു വൺ സൊല്യൂഷനോ ഒരു വൺ ക്വസ്റ്റ്യനോ ഇതിനില്ല. അപ്പോ ഇപ്പൊ നമ്മൾ കോളത്ത് പോയി കഴിഞ്ഞാൽ കോളത്തിന്റെ ചിലപ്പോൾ വേറെ പ്രശ്നങ്ങളായിരിക്കും, അവിടുത്തെ ഒരു സോഷ്യോ എക്കണോമിക് സിറ്റുവേഷൻ കാരണമായിരിക്കും ആ ക്ലബ് വളരാത്തത്. അതേസമയം കൊച്ചിയിലുള്ള ക്ലബിന് വേറെ പ്രശ്നങ്ങളായിരിക്കും, ഇവിടെ ടാലന്റ് ഇല്ലാത്തോണ്ടായിരിക്കാം ഇവിടുത്തെ ക്ലബുകൾ വളരാത്തത്. ബേസിക്കലി ഒരു അക്കാഡമി റൺ ചെയ്യുന്നത് റെസിഡൻഷ്യൽ അക്കാഡമി ആണെങ്കിൽ നോർമലി ഒരു സീസൺ റൺ ചെയ്യുന്നത് അറൌണ്ട് 30 lakhs ഓഫ് റൺസ് എടുക്കും. ഒരു 30 students ബാച്ചിലർ ഒരു അക്കാഡമി ആണ്. അവർക്ക് ഡെയിലി ബാച്ചസ് കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ വീക്കെൻഡ് ബാച്ചസ് കണ്ടക്ട് ചെയ്യുന്ന വഴി വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആണ് കിട്ടുന്നത്. പക്ഷെ റെസിഡൻഷ്യൽ അക്കാഡമി എന്ന് പറയുമ്പോൾ അവർക്ക് പ്ലേയേഴ്സിനുള്ള കുട്ടികൾക്കുള്ള എല്ലാ ചെലവും അവരെ നോക്കണം. എഡ്യൂക്കേഷൻ മുതൽ അക്കോമഡേഷൻ എല്ലാം അവര് തന്നെ വരും. അത് വരുമ്പോഴാണ് കൂടുതൽ ഇതിനനുസരിച്ചുള്ള ചെലവുകൾ വരുന്നത്. ഇനി അടുത്ത ചോദ്യം സജീവ് അലിന്റെ ആണ്.
as Durand Cup is already in, what we need to get the ISL and I League Cup to Kerala this season? ഇതിന് ഉത്തരം നമ്മൾ സംസാരിച്ചതാണ്, ഡിസ്കസ് ചെയ്യുന്നതാണ്, ടോക്ക് ടു ആയാലും നമുക്ക് പ്രതീക്ഷിക്കാം. എന്റെ അഭിപ്രായത്തിൽ രണ്ട് ടീമും ഈ സീസൺ അത്യാവശ്യം ഈ ഒരു പ്രീ സീസണിൽ അത്യാവശ്യം നല്ല രീതിയിൽ സൈനിങ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഡ്യൂറൻഡ് കപ്പ് വന്ന സ്ഥിതിക്ക് ഗോകുലം നല്ലൊരു ഫോമിലുള്ള ടീമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈൽഗോ വന്നു, നല്ല പ്ലെയേഴ്സിനെ സൈൻ ചെയ്തു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പടയും കൂടി ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താ ഈ ഒരു സീസണിൽ നമുക്ക് ISL ഒരു ടോപ്പ് ഫോർ പൊസിഷനിൽ എത്തുന്നതാണ്. പിന്നെ ആ ഒരു ഫൈനൽ മാച്ച് നമുക്കറിയാം എത്ര നല്ല ഫോമിലുള്ള ടീമാണെങ്കിലും ഒരു മാച്ചിൽ നോക്കൗട്ട് ടൂർണമെന്റ് ആവുമല്ലോ അവസാന സ്റ്റേജ്. പ്ലേ ഓഫ് എത്തിക്കഴിഞ്ഞാൽ നോക്കൗട്ട് ആവും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോ നമുക്ക് ഏത് സെറ്റായ ബാംഗ്ലൂരിനെയും ഗോവനെയും നമുക്ക് അടിക്കാം. അപ്പൊ നമുക്ക് ഈ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യാം. എന്തായാലും മലയാളി കേരള ഫുട്ബോളിൽ ഒരു ഒരു എന്താ പ്രതീക്ഷയുള്ള സീസണാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ആവുന്നുള്ളൂ പ്രതീക്ഷ. സന്തോഷ് ട്രോഫിയും കിട്ടും തന്നെയാണ് പ്രതീക്ഷ. അതെ, തീർച്ചയായിട്ടും സന്തോഷ് ട്രോഫിയും ഒരു നല്ല ഒരു ടീം നമ്മൾ കാണുന്നുണ്ട്. അപ്പോ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് വേണം, കാരണം നിങ്ങൾ എന്താ പറയുന്നതനുസരിച്ചാണ് നമുക്ക് ഈ ഒരു ഇതൊരു സത്യം പറഞ്ഞ വെറുതെ ഫുട്ബോൾ ചാറ്റ് ഷോ എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാണ്ട് ഇതൊരു എന്താ ടാക്ടിക്കൽ അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് ഷൂട്ട് ആണ്. ഒബ്വിയസ്ലി എന്തായാലും തെറ്റുകൾ ഉണ്ടാവാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത് പറയുക. അത് കൂടാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അങ്ങനത്തെ ഉള്ള എല്ലാ എന്തായാലും ചെയ്തിരിക്കണം. എന്നാലേ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ അടുത്ത എപ്പിസോഡ് വരെ ബൈ ബൈ.